ഓരോരുത്തരോടുള്ള ചോദ്യം, നീ നിന്റെ സ്വന്തം അമ്മയെ, ആ അമ്മയുടെ ഹൃദയം, ആ അമ്മയുടെ മനസ്സ്, ആ അമ്മയുടെ ആഗ്രഹം, അത് കണ്ടിട്ടുള്ള മക്കൾ ഒരു കാലത്തും അമ്മയെ പറ്റിക്കില്ല. നീ എന്താ ഇന്നലെ അവരെ പറഞ്ഞത്? എന്റെ അമ്മ എന്നെ അടിച്ചു, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ ഒളിച്ചോടിയത്. എന്റെ അമ്മ എന്നെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ചാടിയത്. നീ നിന്റെ അമ്മയോട് പോയി പറ, നിന്നെ നാല് തല്ലുതല്ലേ. അമ്മയ്ക്ക് നിന്നെ അല്ലാതെ പിന്നെ ആരെയടി ചീത്ത വിളിക്കാനുള്ളത്? അയലുവൊക്കത്തെ പെമ്പിള്ളേരെ വിളിച്ച് ചീത്ത വിളിക്കാൻ പറ്റുമോ? നിന്റെ അമ്മയുടെ എല്ലാമാണ് നീ. അത് തിരിച്ചറിഞ്ഞിടാത്ത നിനക്കെങ്ങനെ നിനക്ക് നല്ല മക്കളുണ്ടാകും? നിന്റെ അമ്മ നിന്നെ ഒന്നാം ഒരു വയസ്സിൽ എങ്ങനെയാണ് നോക്കിയെന്നറിയാമോ? നിങ്ങളോട് നിങ്ങളുടെ അമ്മമാർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ 10 മാസം ഗർഭപാത്രത്തിൽ ചുമക്കുമായിരുന്നു. ആ നിങ്ങളെ ഗർഭപാത്രത്തിൽ ചുമന്നുകൊണ്ട് നടന്നപ്പോ നിന്റെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല, അറിയാമോ? നേരെ കിടന്നിട്ടില്ല, നേരെ ഇരുന്നിട്ടില്ല, നേരെ ഒരു ആഹാരം കഴിച്ചിട്ടില്ല, എന്തിനേറെ ടോയ്ലറ്റിൽ പോയി പോലും ആ പാവ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ അമ്മ അനുഭവിച്ച അസ്വസ്ഥതകൾ ഞാൻ ആലോചിക്കാറുണ്ട്. ആലോചിക്കണം, അത് അനുഭവിച്ച് തന്നെ പഠിക്കണമെന്നില്ല. ആ അമ്മ നെഞ്ചിലിട്ടാണ് നമ്മളെ ഓരോരുത്തരെ വളർത്തിയത്. ആ നെഞ്ചിലിട്ട് വളർത്തിയ അമ്മയെ ചതിക്കാനും പറ്റിക്കാനും കഴിയുന്ന പെണ്ണിനെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ദൈവം വിടുവോ മോളെ? ഇല്ല. നിങ്ങളുടെ അമ്മയെ ഞാൻ കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അമ്മമാരെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ എങ്ങനെയാണ് ആ അമ്മ 2 വയസ്സിലും 4 വയസ്സിലും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ നിങ്ങളെ നോക്കിയതെന്ന്. നീ പറഞ്ഞെന്താ? നിന്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ല എന്നല്ലേ? ഇതല്ലേ നിങ്ങൾ കൂട്ടുകാരികളോട് പറയുന്നത്? എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല ചേട്ടാ. പക്ഷെ കൂടെ ഇരിക്കുന്ന അമ്മമാരോടും അച്ഛന്മാരോടും എന്റെ അപേക്ഷ, നിങ്ങൾക്കും ഓരോ അമ്മമാരുണ്ടായിരുന്നു, നിങ്ങൾക്കും ഓരോ അമ്മമാരുണ്ട്. ആ അമ്മമാരും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളെ ശപിച്ചുകൊണ്ടാണ് മരിച്ചു പോയിട്ടുള്ളതെങ്കിൽ, ഒരമ്മയുടെ ശാപം ഒരു വീടിന്റെ അടിത്തറയിളക്കും. മറക്കണ്ട എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഏത് പാർട്ടിയായാലും ഏത് മതമായാലും എനിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ വേദങ്ങളിലെ വചനങ്ങൾ ശക്തമാക്കി ശാസിക്കുന്നു, പറയുന്നു, നിങ്ങൾക്ക് സ്വന്തം അമ്മമാരുണ്ടെങ്കിൽ ഇരിക്കുന്ന സഹോദരങ്ങളോടുള്ള എന്റെ അപേക്ഷ, ആ അമ്മമാരുടെ അടുത്ത് ഓടിയെത്താൻ ശ്രമിക്കണം. മക്കൾക്കത് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ നോക്കുന്നത് എങ്ങനെയാണ്? അല്ലാതെ ഇവർക്ക് കുറെ പേർക്ക് അറിയില്ല, പിന്നെ സിനിമ കണ്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എന്റെ മക്കളെ, ഏറ്റവും നന്നായി ജീവിക്കേണ്ട കാലം വാർദ്ധക്യമാണ്. ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ് തെറ്റ്. ഒന്ന് കേട്ടോളൂ, എന്റെ ഈ തിരിച്ചറിവ് എന്ന് പറയുന്ന പുതിയ ബുക്കിലുണ്ട്, എങ്ങനെ 100 വയസ്സ് വരെ ഒരു രോഗവും ഇല്ലാതെ ജീവിക്കാം. 100 വയസ്സ് വരെ ഉപനിഷത് സീക്രട്ട് പോയിന്റ്സ് ആണ് എല്ലാം. യഥാർത്ഥ വിദ്യാർത്ഥി ജീവിതകാലം എത്ര വർഷമാണ്? 25 വർഷക്കാലം. പക്ഷെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ ടീച്ചറിനോട് ചോദിച്ചു നോക്കൂ, 25 വയസ്സുള്ള കുട്ടി MSc, MPhil, PhD എടുത്തിരിക്കും. അവൾ 26-ാമത്തെ വയസ്സിൽ 25-ൽ കോളേജ് ലെക്ചറായിട്ട് കയറിയിരിക്കും. UGC ശമ്പളം മാസം 1 ലക്ഷം വെച്ച് വാങ്ങിച്ചിരിക്കും. 50